വാർത്തയിലേക്ക്. കോട്ടയം മുക്കൂട്ടുതറയിൽ കടത്തിണ്ണയിൽ വയോധികനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ലോട്ടറി വിൽപ്പനക്കാരനായ ഗോപിയെ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് സംശയ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഈ കൊലപാതകം എന്ന കാര്യത്തിൽ പോലീസ് സൂചനകൾ നൽകുന്നുണ്ടോ? എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ചില സംശയാസ്പദമായ സാഹചര്യ തെളിവുകളാണ്, കൊലപാതകമാണ് മരണത്തിന് പിന്നിൽ എന്ന സൂചന പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത്. കോട്ടയം മുക്കൂട്ടുതറയിലെ കടത്തിണ്ണയിലാണ് ലോട്ടറി വിൽപ്പനക്കാരനായ 78 വയസ്സുള്ള ഗോപിയെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ ഭിത്തിയിൽ അലക്ഷ്യമായ വാക്കുകൾ എഴുതിയ നിലയിലാണ് കാണപ്പെട്ടത്. മൃതദേഹത്തിന് സമീപം രക്തത്തുള്ളികളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കൊലപാതകമായിരിക്കാമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എരുമേലി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് മുക്കൂട്ടുതറ പ്രദേശം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എരുമേലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത് സംബന്ധിച്ച ഒരു വ്യക്തത ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു യഥാർത്ഥ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുള്ളൂ. എന്തായാലും മൃതദേഹം ഇപ്പോൾ മുക്കൂട്ടുതറയിൽ തന്നെയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ശരി, സനോജാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മുക്കൂട്ടുതറയിൽ കടത്തിണ്ണയിൽ വയോധികനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിൽ കണ്ടെത്തി. കൊലപാതകമാണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തുവരുന്നത്.